എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടത്തെ വിശ്വാസികളോട് രണ്ട് വിഭാഗങ്ങളായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അപ്പൊ അവരോടായിട്ട് എന്താണ് പിതാവിന് പറയാനുള്ള ഒരു സന്ദേശം? ഞാൻ അച്ഛനായിട്ട് 52 കൊല്ലമായി. ഈ 52 കൊല്ലത്തിലെ 32 കൊല്ലം ഞാൻ അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അകത്ത് വൈദികനായിട്ട് ജീവിച്ച ആളാണ്. 22 കൊല്ലം മംഗലപ്പുഴ സെമിനാരിയിലും 10 കൊല്ലം സിറോ മലബാർ ആസ്ഥാനത്ത്. അപ്പോൾ ഇവിടുത്തെ വൈദികരെയും ദൈവജനത്തെയും ഒരു പരിധിവരെ എനിക്ക് പരിചയമാണ്, അവർക്ക് എന്നെയും പരിചിതമാണ്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മുടെ സഭാത്മകമായിരിക്കുന്ന കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു അരൂപിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് എല്ലാവരും, ഇടതോ വലതോ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട, ആര് ജയിച്ചാലും സംഘർഷമുള്ളിടത്ത് സഭയും ഈശോയുമാണ് തോൽക്കുന്നത്. അപ്പം ആ ഞാൻ ജയിച്ചു ഞാൻ തോറ്റു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ജയിക്കുകയും അതുവഴിയായിട്ട് സഭ നന്മയിൽ വളരുകയും ദൈവത്തിൻ്റെ മഹത്വം സാധിക്കുകയും ഈശോയുടെ സുവിശേഷത്തിൻ്റെ സ്നേഹം എല്ലാവരും അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞത് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിച്ചാലേ നമ്മളും പരാജയപ്പെടും, സമൂഹവും പരാജയപ്പെടും, സഭയും പരാജയപ്പെടും. ഏറ്റവും കൂടുതൽ പരാജയപ്പെടുക ഈശോ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈശോയെ പരാജയപ്പെടാനായിട്ട് അനുവദിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ ശിഷ്യനായിരിക്കുന്ന ഒരാൾക്കും ഈശോ പരാജയപ്പെടാനായിട്ട് അനുവദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. അപ്പം വേണ്ടത് ഞാൻ ജയിക്കുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അല്പം എളിമപ്പെട്ടാലും സത്യം ജയിക്കുകയും സമാധാനം ഉണ്ടാകുകയും സ്നേഹവും കൂട്ടായ്മയും വളരുകയും ചെയ്യാനായിട്ട്, ഒരു പക്ഷേ ഞാൻ അല്പം ഇല്ലാതായാലും ഞാൻ ചെറുതായാലും ഈശോ വലുതാകുന്ന അവസരമുണ്ടാകണം. അതാണ് എനിക്ക് എന്നോട് തന്നെയും എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദൈവജനത്തോടും പറയാനുള്ളത്. എല്ലാവർക്കും അസന്നമായിരിക്കുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. സഭയിലെ ഏറ്റവും നല്ല മനോഹരമായിരിക്കുന്ന കാലമാണ് ഈ മംഗളവാർത്തക്കാലം. ഇപ്പം നാളെ ഞായറാഴ്ച ഈശോയുടെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പാണ്, മംഗളവാർത്തയാണ്. അതെന്താണ് അവിടെ പറഞ്ഞത്? ഇന്ന് നിങ്ങൾക്കായി സന്തോഷത്തിന് വലിയൊരു സത്വാർത്ത നിങ്ങൾ അറിയിക്കുന്നു, നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ ഈശോ പിറന്നിരിക്കുന്നു. മാലാകമാരുപാടി അത്യന്യോഗങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ നല്ല മനസ്സ് നമ്മുടെ ഭാഗത്തും ഉണ്ടാകണം. അങ്ങനെ നല്ല മനസ്സ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ട് ഈ ക്രിസ്മസിൽ നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐക്യവും കൂട്ടായ്മയും ഉണ്ടാകട്ടെ. അതിനെ എറണാകുളം അങ്കമാലി അതിരൂപത എല്ലാവർക്കും വലിയ മാതൃകയായിട്ട് തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ദൈവത്തിന് സ്തുതി.